ഉത്തരമലബാറിലെ ചില പ്രദേശങ്ങളിൽ കർക്കടക മാസം കെട്ടിയാടുന്ന ഒരു തെയ്യങ്ങളാണ് ആടിയും വേടനും. സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. അതുപോലെ ഒരു ക്ഷേത്രങ്ങളിലോ കാമ്പുകളിലോ കെട്ടിയാടുന്നതിനു പകരമായി ഈ തെയ്യം ഓരോ വീടുകളിലും കയറിയിറങ്ങുന്നു. പാർവതി പരമേശ്വരനുമാണ് ഈ തെയ്യങ്ങളുടെ അടിസ്ഥാനം. കർക്കടക സംക്രമം മുതൽ ആടിവേടന്മാർ ആരംഭിക്കും. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. വേടനാണ് ആദ്യം വരുന്നത്. മാസത്തിൻ്റെ പകുതി ആകുമ്പോഴേക്കും ആടിയും വരും. കോലക്കാരുടെ വീടുകളിൽ നിന്ന് കെട്ടിപ്പുറപ്പെടുന്ന ആടിവേടന്മാർക്ക് യാത്രാവേളയിൽ അകമ്പടിയായി ചെണ്ട കൊട്ടാറില്ല. വീട്ടുപടികളിൽ എത്തുമ്പോൾ മാത്രമേ ചെണ്ട കൊട്ടൽ ആരംഭിക്കുകയുള്ളൂ. ഒറ്റ ചെണ്ട മാത്രമേ ആടിവേടന്മാർക്ക് സാധാരണ ഉണ്ടാകാറുള്ളൂ. കർക്കടകം 7 മുതൽ മലയൻ്റെ വേടനും 16 മുതൽ വണ്ണാൻ്റെ ആടിവേടനും ഗൃഹസന്ദർശനം നടത്തുന്നു. ഓരോ ദേശത്തെയും ജന്മി കുടുംബത്തിനാണ് വേടൻ കെട്ടാൻ അനുവാദം. ഒരാൾ വേടൻ്റെ പുരാവൃത്തം പാടുമ്പോൾ വേടൻ മുറ്റത്തുനിന്ന് മന്ദം മന്ദം മുന്നോട്ടും പിന്നോട്ടും നടനം ചെയ്യും. വീട്ടമ്മ പടിഞ്ഞാറ്റിയിൽ വിളക്ക് കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ പാട്ട് തുടങ്ങുകയായി. രണ്ടു വേടന്മാരുടെയും പുരാവൃത്തം പാശുപതാസ്ത്ര കഥയാണ്. തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കാൻ ശിവനും പാർവതിയും വേടരൂപത്തിൽ പോകുന്ന പുരാണകഥ. ചേട്ടയെ അകറ്റുന്നത് ഈ തെയ്യങ്ങളാണ്. വീടും പരിസരവും ചാണകം തെളിച്ച് ആടിവേടന്മാർ വരുന്നതിനു മുൻപേ ശുദ്ധീകരിച്ചിരിക്കും. പാട്ട് പാടി പൊലിക്കുമ്പോൾ മലയൻ്റെ വേടനാണെങ്കിൽ കിണ്ണത്തിൽ കലക്കിയ കറുത്ത ഗുരുസി തെക്കോട്ടും വണ്ണാൻ്റെ വേടനാണെങ്കിൽ ചുവന്ന ഗുരുസി വടക്കോട്ടും ഉഴിഞ്ഞു മറിക്കണം. കരിക്കട്ട കലക്കിയതാണ് കറുത്ത ഗുരുസി. മഞ്ഞളും നൂറും കലക്കിയതാണ് ചുവന്ന ഗുരുസി. ഗുരുസി കലക്കി ഉഴിഞ്ഞു മറിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായി എന്നാണ് സങ്കല്പം. ആടിവേടന്മാരെ വരവേൽക്കാൻ നിറപറയും നിലവിളക്കും വെച്ചിരിക്കും. കൂടാതെ മുറത്തിൽ അരി, പച്ചക്കറി, ധാന്യങ്ങൾ, ഉപ്പിലിട്ടത് തുടങ്ങിയ സാധനങ്ങളും വെച്ചിട്ടുണ്ടാകും. ഈ സാധനങ്ങളൊക്കെ വേടനും കൂട്ടുകാർക്കും ഉള്ളതാണ്. വെക്കേണ്ട കാഴ്ചവസ്തുക്കളുടെ പട്ടിക പാട്ടിലുണ്ടാകും. അതെല്ലാം തുണിമാറാപ്പിലിട്ട് അടുത്ത വീട്ടിലേക്ക് വേടൻ യാത്രയാകും. കൂടാതെ നെല്ലോ പണമോ കൂടെ വീട്ടുടമസ്ഥർ അവർക്ക് നൽകും. ഉത്തരമലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആചാരമാണ് വേടൻ കെട്ടിയാടൽ. ദിവസങ്ങളോളം സ്കൂളിൽ പോവാതെ വേടൻ കെട്ടാൻ കുട്ടികളെ കിട്ടാതായതും വിശ്വാസത്തിലുണ്ടായ കുറവും ഈ ആചാരത്തെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. എങ്കിലും ചിലയിടങ്ങളിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. പുതുമഴ പെയ്ത മണ്ണിൽ വിത്തിട്ട് നട്ടുവളർത്തിയ വിളകൾ വളർന്ന് പൂവിട്ട് കായ്ച്ചതിനു ശേഷം വിളവെടുപ്പിന് പാകമാവുന്നതിൻ്റെ ഇടവേളയിൽ മുറ്റത്തെ പെരുമഴയും നോക്കി വിശപ്പകറ്റാനായി ചക്കക്കുരു ചുട്ടുതിന്ന് വീട്ടിലിരിക്കുന്ന ഗ്രാമീണ കർഷകൻ്റെ വീടുകൾ തോറും ചെണ്ടകെട്ടിയുള്ള വേടൻ്റെ വരവ് ഒരു പുത്തനുണർവ് പകരുന്നു. കർക്കിടകത്തിലെ രോഗപീഠകൾ അകറ്റാനായുള്ള ഈ വേടൻ്റെ കെട്ടിയാടൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ മാത്രം അവകാശമാണ്. കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ മേലാളർ കീഴാളർ ബന്ധം ഉറപ്പിക്കുന്ന കാലത്ത് രൂപം കൊണ്ട ഈ ആചാരം വളരെ നല്ലൊരു കലാരൂപമാണ്. വേടൻ കെട്ടിയാടാൻ അവകാശമുള്ളവർ മറ്റു തൊഴിലുകൾ തേടുകയും ഗ്രാമീണർക്ക് കൃഷി അന്യമാവുകയും ഗ്രാമം പട്ടണങ്ങളുടെ വികലമായ രൂപം പ്രാപിക്കുകയും ചെയ്തതോടെ ഇതുപോലുള്ള ആചാരങ്ങൾക്കെല്ലാം വംശനാശം സംഭവിക്കുകയാണ്. കർക്കിടക മാസം വീടുകൾ തോറും കയറിയിറങ്ങുന്നവരാണ് വേടനും ആടിയും. ഒന്നിച്ച് ആടിവേടൻ എന്ന് പറയുന്നുണ്ടെങ്കിലും വേടൻ മലയ സമുദായക്കാരനും ആടി വണ്ണാൻ സമുദായക്കാരനും കർക്കിടകത്തിലെ വ്യത്യസ്ത ദിവസങ്ങളിലായി കെട്ടിയാടുന്നു. അതുപോലെ കോതാമൂരി, ഉച്ചാരപ്പൊട്ടൻ എന്നീ ആചാര കലാരൂപങ്ങൾ പണ്ടുകാലത്ത് വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന വേടൻ മുഖത്തും ദേഹത്തും ചായം പൂശിയിട്ട് തിളങ്ങുന്ന കിരീടവും ചുവന്ന ആടയാഭരണങ്ങളും ധരിച്ചിരിക്കും. മുതിർന്ന പുരുഷനോടൊപ്പം ചെണ്ടമുട്ടൻ്റെ അകമ്പടിയോടെ വീട്ടുമുറ്റത്ത് കടന്നു വരുന്ന വേടൻ സംസാരിക്കില്ല. വേടൻ്റെ വേഷമണിഞ്ഞ കുട്ടിയോടൊപ്പം ചെണ്ടക്കാരൻ കൂടാതെ ഒന്നോ രണ്ടോ സഹായികളും കാണും. വീട്ടിലെത്തിയാൽ കത്തിച്ച വിളക്കിനെയും ആവണിപ്പലകയിൽ അരിനിറച്ച നിറനാഴിയെയും വണങ്ങി വേടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെണ്ടകൊട്ടി പാടുന്നു. തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കാനായി വേടൻ്റെ രൂപത്തിൽ വന്ന പരമശിവൻ്റെ കഥയാണ് പാട്ടിലുള്ളത്. മഹാഭാരതം വനപർവ്വത്തിൽ പറയുന്ന ഈ കഥ പാണ്ഡവരുടെ വനവാസകാലത്ത് സംഭവിച്ചതാണ്. തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കാനായി പരമശിവൻ വേടനായും പാർവതി വേടത്തിയായും ഭൂതഗണങ്ങൾ അനുചരന്മാരായും വേഷം മാറി കാട്ടിലൂടെ നടക്കുമ്പോൾ
മൂകൻ എന്ന അസുരൻ ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ മുന്നിലെത്തി. അവിടെ എത്തിയ ശിവനും അർജുനനും ഒരേ സമയം അമ്പെയ്തതോടെ കാട്ടുപന്നിയായ മൂകാസുരൻ മരിച്ച് അസുരരൂപത്തിലായി മാറുന്നു. തുടർന്ന് പന്നിയെ കൊന്നതിൻ്റെ അവകാശ തർക്കമായി. അവർ തമ്മിലുള്ള യുദ്ധത്തിൽ വേടൻ്റെ ദേഹത്ത് അമ്പു കൊള്ളാത്തതിൽ മനംനൊന്ത അർജുനൻ തൻ്റെ മുന്നിൽ വന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ച് സ്തുതിക്കുന്നു. തുടർന്ന് അർജുനന് പാശുപതാസ്ത്രം നൽകി പരമശിവൻ അനുഗ്രഹിക്കുന്നു.